ഹരിപ്പാട്, പെട്ടുവേണി, നാട്ടറിവ് ഗവേഷണ വസതി. പെട്ടുവേണി നാട്ടറിവ് ഗവേഷണ വസതി ഹരിപ്പാട്, തിരുവാതിര. തിരുവാതിര പുരാണവ വിഭവങ്ങൾ. തിരുവാതിര വിഭവങ്ങൾ വൈഭവം വിടരട്ടെ. തിരുവാതിര വിഭവങ്ങൾ വൈഭവം വിടരട്ടെ. തിരുമുരുകൻ ഹരിഗീതം കൊടിയേറ്റുണ്ടേ. തിരുമുരുകൻ ഹരിഗീതം കൊടിയേറ്റുണ്ടേ. ഹരിപ്പാട് വേൽമുരുകസ്വാമിയുടെ മഹാക്ഷേത്രത്തിൽ മൂന്ന് കൊടിയേറ്റാണ്. തിരുവോണം, തിരുവാതിര, മേടത്തിലെ വിഷു. തിരുവാതിര മഹോത്സവത്തിന് മാർഗഴി മഹോത്സവം എന്നാണ് പറയുന്നത്. തിരുവാതിര മഹോത്സവം. പെട്ടുവേണി നാട്ടറിവ് ഗവേഷണത്തിൻ്റെ അന്വേഷണ പരിധിയിൽപ്പെടുന്നതാണ് പുരാണവ വിഭവങ്ങൾ. തിരു ആതിരയുടെ പുരാണവ വിഭവങ്ങൾ പ്രധാനമായും മൂന്നെണ്ണമാണ്. തിരുവാതിര പുഴുക്ക്, കായും പയറും കിഴങ്ങു വർഗങ്ങളും ചേർത്ത് നിർമ്മിക്കുന്ന കൂട്ടുപുഴുക്ക് തിരുവാതിര പുഴുക്ക്, അത് സർവസാധാരണമാണ്. പിന്നെ വെള്ളക്കൂവ, വെള്ളക്കൂവ കൊണ്ടുണ്ടാക്കുന്ന വെള്ളക്കൂവ പ്രഥമൻ അഥവാ കൂവ ഹൽവ. അതിന് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് വെള്ളക്കൂവയാണ്. വെള്ളക്കൂവ അല്ലെങ്കിൽ മലബാർ അമ്പുകിഴങ്ങ്. മലബാർ അമ്പുകിഴങ്ങ്, ഇംഗ്ലീഷിൽ മലബാർ ആരോ റൂട്ട്. അതും വളരെ ചുരുക്കമായിട്ട് നിർമ്മിക്കുന്നതാണ്. കോഴിക്കോട്, അതായത് കുന്നരനാട്ടിൽ ആദ്യകാലങ്ങളിൽ ഹൽവ കൂവ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ഔഷധ പ്രധാനമായ ഹൽവയാണ് കൂവ കൊണ്ട് നിർമ്മിക്കുന്നത്. കൂവയ്ക്കകത്ത് മൈദാമാവ് പോലത്തെ പലതരം ധാന്യങ്ങളുടെ പൊടികൾ മായം ചേർത്താണ് ഇപ്പോൾ കടയിൽ കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും വെള്ളക്കൂവ നട്ടുപിടിപ്പിച്ചാൽ മാത്രമേ ശുദ്ധമായ, ആരോഗ്യദായകമായ, പോഷകപ്രധാനമായ കൂവപ്രഥമൻ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. അത്യപൂർവമായ ഒരു പുരാണവ വിഭവങ്ങൾ ആണ് എട്ടങ്ങാടി. ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും എട്ടങ്ങാടിയെ കുറിച്ചാണ്. തിരുവാതിര വിഭവങ്ങൾ വൈഭവം വിടരട്ടെ. തിരുമുരുകൻ കൊടിയേറും ഹരിഗീതത്തിൽ. മഞ്ഞല്ല മാർഗഴി മാമാങ്കമാടുക. മനതാരിൽ വിരിയുന്നു തിരുവാതിര. തിങ്കൾക്കല മുടിചൂടും തമ്പൂരാൻ തന്നാളായി. തിരുവാതിര ത്രിപുരാന്തക മാഹാത്മ്യങ്ങൾ. തിരുവാതിര ത്രിപുരാന്തക മാഹാത്മ്യങ്ങൾ. പരമാമായി പെരുമേയായി പാർവതീ വല്ലഭൻ. പരമാമാം പെരുമേയായി പാർവതീ വല്ലഭൻ. പകരുന്നു കൂവയും മട്ടങ്ങാടി. പകരുന്നു കൂവയും മട്ടങ്ങാടി. തിരുവാതിര വിഭവങ്ങൾ വൈഭവം വിടരട്ടെ. തിരുമുരുകൻ ഹരിഗീതം കൊടിയേറ്റുണ്ടേ. മഞ്ഞല മാർഗഴി മാമാന്തമാടുക. മനതായിൽ വിരിയുന്നു തിരുവാർദ്ര. തിങ്കൾക്കല മുടിയൂടും തമ്പൂരൻ തന്നാളായി. തിരുവാതിര ത്രിപുരാന്തക മാഹാത്മ്യങ്ങൾ. പരമാമാം പെരുമേയായി പാർവതി വല്ലഭൻ. പകരുന്നു കൂവയൂമെട്ടങ്ങാടി. പകരുന്നു കൂവയൂമെട്ടങ്ങാടി. എട്ടുതാരമായി കിഴങ്ങും നേന്ത്രക്കായും. ചുട്ടിട്ടെടുക്കുന്നു മറ്റൊരു കേരങ്കരിമ്പും നല്ലെള്ളും കൽക്കണ്ടവും. തേരും മൂതിരേയും വൻപയറും നെയ്യിൽ വറുക്കണം. കേരങ്കരിമ്പും നല്ലെള്ളും കൽക്കണ്ടയും. തേരും മുതിരേയും വൻപയറും നെയ്യിൽ വറുക്കണം. കരിയാതിരിക്കണം നേന്ത്രപ്പഴം മാധുപാകമത്രേ.
ചുട്ടിട്ടേർക്കുന്നു എട്ട് വിഭവവും നിഷ്ഠയായി കൂടുന്നു മറ്റൊരെട്ടും നിഷ്ഠയായി കൂടുന്നു മറ്റൊരെട്ടും എട്ടുതരമാ കിഴങ്ങും നേന്ത്രക്കായും ചുട്ടിട്ടെടുക്കുന്നു മറ്റൊരെട്ടും കേരങ്കരിമ്പും നല്ലെള്ളും കൽക്കണ്ടവും ചെരുമൂതിരേയും വൻപയറും ചെരുമൂതിരേയും വൻപയറും നെയ്യിൽ വറുക്കണം കരിയാരിക്കണം നേന്ത്രപ്പഴം മാതൂപകമത്രേ ചുട്ടിട്ടു ചേർക്കുന്നിരട്ടു വിഭവവും നിഷ്ഠയായി കൂടുന്നു മറ്റൊരെട്ടും തിരുവാതിര വിഭവങ്ങൾ വൈഭവം വിടരട്ടെ തിരുമുരുകൻ ഹരിഗീതം കൊടിയേറ്റുണ്ടേ തിരുമുരുകൻ ഹരിഗീതം കൊടിയേറ്റുണ്ടേ ഓരമ്പിന്നവും കൂടുക്കുമായി ഗോമതി മാതൻ തിരുവാതീര ഗോതമ്പിന്റെ അന്നവും കൂട്ടുകൂടുക്കുമായി ഗോമതി മാതൻ തിരുവാതീര ഗോമതി മാതൻ തിരുവാതീര കുവപ്രഥമന്റെ ഉന്മേഷഭൂഷണം ഉദരിൽ ചൂടുന്ന ദശപുഷ്പവും ഉദരിൽ ചൂടുന്ന ദശപുഷ്പവും അതിൽ തുടിക്കണം നീന്തൽ കുളിക്കണം അതെയാം തിരുവാതിരധനുമാസത്തിൽ അതെയാം തിരുവാതിരധനുമാസത്തിൽ ഓതമ്പിൻ്റെ അന്നവും കൂട്ടുകുളുക്കുമായി കോമതിമാതൻ തിരുവാതീര കുവപ്രഥമന്റെ ഉന്മേഷഘോഷണം ഉദരിൽ ചൂടുന്ന ദശപുഷ്പവും ഉദരിൽ ചൂടുന്ന ദശപുഷ്പവും അതിൽ തുടിക്കണം നീന്തൽ കൂളിക്കളം അതിരയായി തിരുവാതിര ധനുമാസത്തിൽ അതിരയായി തിരുവാതിര ധനുമാസത്തിൽ തിരുവാതിര വിഭവങ്ങൾ വൈഭവം വിടരട്ടെ തിരുമുരുകൻ കൊടിയേറും ഹരിഗീതത്തിൽ തിരുമുരുകൻ ഹരിഗീതം കൊടിയേറ്റുണ്ടേ തിരുവാതിര വിഭവങ്ങൾ വൈഭവം വിടരട്ടെ തിരുമുരുകൻ ഹരിഗീതം കൊടിയേറ്റുണ്ടേ തിരുമുരുകൻ ഹരിഗീതം കൊടിയേറ്റുണ്ടേ അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ഫലധാന്യസമൃദ്ധ്യാർത്ഥം ഫലധാന്യസമൃദ്ധ്യാർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി ഭിക്ഷാം ദേഹി ച പാർവതി അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ഫലധാന്യസമൃദ്ധ്യാർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി ഭിക്ഷാം ദേഹി ച പാർവതി എട്ടുകൂട്ടമത് ചുട്ടെടുക്കണം ഏത്തൻ ഏഴു വിധമം കിടങ്ങുകൾ എട്ടുകൂട്ടമത് ചുട്ടെടുക്കണം ഏത്തൻ ഏഴു വിധമം കിടങ്ങുകൾ എള്ളുതേങ്ങ പയർ നെയ്വറക്കണം എള്ളുതേങ്ങ പയർ നെയ്വറക്കണം ഉള്ളുറഞ്ഞു കനി പഞ്ചസാരയും ഉള്ളുറഞ്ഞ കനി പഞ്ചസാരവും എട്ടുകൂട്ടമത് ചുട്ടെടുക്കണം എത്തൻ ഏഴു വിധമം കിടങ്ങുകൾ എള്ളുതേങ്ങ പയർ നെയ്വറുക്കണം ഉള്ളുറഞ്ഞ കനി പഞ്ചസാരവും എട്ടങ്ങാണി എട്ടങ്ങാണി ഏഴുവിധം കിഴങ്ങും ഏത്തപ്പഴവും ചേന ചേമ്പ് ചെറുകിഴങ്ങ് നനകിഴങ്ങ് മധുരക്കിഴങ്ങ് കാച്ചിൽ കൂർക്ക നേന്ത്രപ്പഴം എന്നിവ കനലിൽ ചുട്ട തൊലി കളയണം ഏഴുവിധം കിഴങ്ങും ഏത്തപ്പഴവും ചേന ചേമ്പ് ചെറുകിഴങ്ങ് നനകിഴങ്ങ് മധുരക്കിഴങ്ങ് കാച്ചിൽ കൂർക്ക നേന്ത്രപ്പഴം എന്നിവ കനലിൽ ചുട്ട തൊലി കളയണം വെന്ത കിഴങ്ങുകൾ ഉടയ്ക്കണം പഴം നുറുക്കണം വൻപയർ മുതിര തേങ്ങ എള്ള വറുക്കണം വൻപയർ മുതിര തേങ്ങ എള്ള നെയ്യിൽ വറുക്കണം കൽക്കണ്ടവും കരിമ്പും ചേർക്കണം ഇരട്ടി മധുരം മാതളനാരകം ഈന്തപ്പഴം ഇരിപ്പത്തടി തേൻ എന്നീ അഞ്ച് തരം സാരം അഞ്ച് തരം സത്താണ് പഞ്ചസാര ഇതായിരുന്നു ആദ്യകാലത്ത്
ആതിരക്കൂട്ടിലെ മധുര, കിഴങ്ങുവിളകളിലെ ഖനീഭവിച്ച സൈനിക് അമ്ലവിഷം, ഹൈഡ്രോ സൈനിക് ആസിഡ്, ആ വിഷം അമ്ലവിഷം നീക്കം ചെയ്യുന്നതിനും അസുലഭമായ ലവണപോഷകം ലഭിക്കുന്നതിനുമാണ് കനലിൽ കായും കിഴങ്ങുകളും ചുട്ടെടുക്കുന്നത്. പുരാ അധികം നവം പുരാണ. ലളിതവാചകത്തിലും വനസ്ഥല കാർഷിക ഗ്രാമീണതയിലും ആചാരാനുഷ്ഠാന ഭക്ഷണം ഒരേ സമയം പഴയതും പുതിയതും ആകുന്നു. ആഫ്രിക്കൻ വന വൻകരയോട് ഭൂമി മലയാളം ചേർന്നിരുന്ന അതിവിദൂര ഭൂതകാലം പുനർജീവിപ്പിക്കേണ്ടതായ തിരുവാതിര വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനം കനലിൽ ചുട്ടെടുക്കുന്ന എട്ടങ്ങാടിയാണ്. അസുലഭമായ ലവണപോഷകം ലഭിക്കുന്നതിനും കിഴങ്ങു വർഗങ്ങളിലടങ്ങിയിരിക്കുന്ന അമ്ലവിഷം നീക്കുന്നതിനുമാണ് കനലിൽ ചുട്ടെടുക്കുന്നത്. എണ്ണക്കുരുക്കളായ എള്ളും നാളികേരവും വൻപയറും മുതിരയും നെയ്യിൽ വറുത്താണ് ചേർക്കുന്നത്. കരിമ്പ് സുലഭമാകുന്നതിന് മുൻപ് പനയും തെങ്ങും നൽകുന്ന മധുരനീരിൽ നിന്ന് കക്കണ്ടം നിർമ്മിച്ചിരുന്നു. ആ കക്കണ്ടമാണ് മധുരത്തിനായി ഉപയോഗിച്ചിരുന്നത്. പനം കക്കണ്ടവും തെങ്ങിൻ്റെ കക്കണ്ടവും. അതിനു മുമ്പ് തേൻ, മാതളം, ഈത്തപ്പഴം, ഇരിപ്പത്തടി, ഇരട്ടി മധുരം എന്നീ അഞ്ചുതരം സത്തകൾ ചേർത്താണ് എട്ടങ്ങാടിയിൽ മധുര ഘടകങ്ങൾ ചേർത്തിരുന്നത്. ഓരോ കാലഘട്ടം കഴിയുന്നതോറും വനത്തിൽ താമസിച്ചിരുന്ന ആദിമകാലം, ആ കാലത്താണ് ഒരുപക്ഷെ കേരളവും ദക്ഷിണേന്ത്യയും ഒക്കെ ആഫ്രിക്കൻ വൻകരയോട് വനവൻകരയോട് ചേർന്ന് കിടന്നിരുന്നത്. ആ സമയത്താണ് ആയിരിക്കാം ഈ കനലിൽ ചുട്ടെടുക്കുന്ന അത്ര പഴക്കമുള്ള, കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ആചാരാനുഷ്ഠാന ഭക്ഷണമാണ് തിരുവാതിരയുടെ എട്ടങ്ങാടി. പിന്നീട് തട്ടുതരപ്പാക്കി ധാന്യകൃഷി തുടങ്ങിയതിന് ശേഷമാണ് അമേരിക്കൻ വൻകരയിൽ നിന്ന് കരിമ്പ് നെല്ലുപോലെ കരിമ്പ് കൃഷി വന്നത്. അപ്പോൾ കരിമ്പ് കൃഷി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പനയും തെങ്ങും കൃഷി ഉണ്ടായിരുന്നു. പനയും തെങ്ങും കൃഷി തട്ടുതരപ്പാക്കിയതിന് ശേഷമാണ്. അതിനു മുൻപുള്ള വൻകരയിലാണ്, അല്ലെ വനവൻകരയിലായിരുന്നു, അല്ലെ കാട്ടുപ്രദേശത്തിൻ്റെ താഴ്വരകളിലും ആയിരുന്നു കിഴങ്ങു വർഗ്ഗങ്ങളും വാഴകളും ഉണ്ടായിരുന്നത്. അപ്പം കിഴങ്ങു വർഗ്ഗങ്ങളും വാഴയ്ക്കായി ഏറ്റവും പ്രധാന ഭക്ഷണമായ ഒരുപക്ഷെ എല്ലാ നേരവും കിഴങ്ങ് കനലിൽ ചുട്ടെടുത്തോ അല്ലെങ്കിൽ വാഴക്ക പഴുപ്പിച്ചോ അല്ലെങ്കിൽ കായ ചുട്ടെടുത്തോ കഴിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലെയാണ് എട്ടങ്ങാടി എന്ന് പറയുന്നത്. അതിനെ മറ്റ് ധാന്യങ്ങളിൽ നിന്നോ ഫലവർഗ്ഗങ്ങളിൽ നിന്നോ ലഭിക്കാത്ത തരത്തിലുള്ള ചില പ്രത്യേക ധാതു ഘടകങ്ങളുണ്ടെന്നാണ് ആധുനിക ഗവേഷണം കണ്ടുപിടിച്ചിരിക്കുന്നത്. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന സംഭവ യജ്ഞാൽ ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുത്ഭവ സമസ്ത ജീവി സഞ്ജയം ഭവിപ്പിതന്നമൊന്നിനൽ സജീവമന്നജാലമുദ്ഭവിപ്പു വർഷധാരയൽ സുസജ്ജമായി യജ്ഞമായി വർഷമേഘമായിടും സുമംഗലപ്രദം പ്രവൃത്തി ത്യാഗകർമ്മ സമ്പുടം അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാന ഫലധന്യ സമൃദ്ധ്യാർത്ഥം ക്ഷം ദേഹി ച പാർവതി ക്ഷം ദേഹി ച പാർവതി എട്ടുകൂട്ടമതു ചുട്ടെടുക്കണം ഏത്തനേഴു വിധമാം കിഴങ്ങുകൾ എട്ടുകൂട്ടമതു ചുട്ടെടുക്കണം ഏത്തനേഴു വിധമാം കിഴങ്ങുകൾ എള്ളുതേങ്ങ പയർ നെയ് വറുക്കണം പുള്ളുറഞ്ഞകനി പഞ്ചസാരയും. ഇതാണ് എട്ടങ്ങാടിയെ പറ്റിയുള്ള ഓണാട്ട നാട്ടുമൊഴി. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ഫലധാന്യ സമൃദ്ധ്യാർത്ഥം
ഭിക്ഷാന്തേഹി ജവാഹുതി. ഇനി പ്രധാനപ്പെട്ട ഒരു തിരുവാതിര വിഭവമുണ്ട്, വെള്ളക്കൂവ പ്രഥമൻ അഥവാ കൂവ ഹൽവ. വെള്ളക്കൂവ അഥവാ മലബാർ അമ്പുകിഴങ്ങ്, മലബാർ ആരോ റൂട്ട്, മലബാർ ആരോ റൂട്ട് പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കണം, അരച്ച വെള്ളം കൂട്ടി പിഴിയണം, നാരും തൊലിയും നീക്കണം, വെള്ളക്കൂവ വെള്ളം കൂട്ടി തിളപ്പിക്കണം, ശർക്കര ചേർത്ത് അടികൂട്ടി തുടർച്ചയായി ഇളക്കി വേവിക്കണം, ഇളം തേങ്ങ തിരുമിയതും നേന്ത്രപ്പഴം തൊലി കളഞ്ഞു നുറുക്കിയതും ചേർക്കുന്നു. ചൂടാറുമ്പോൾ കൂവപ്രസവൻ ജെല്ലി പോലെ കുറുകും. കുന്നരനാട്ടുകാരുടെ അതായത് കോഴിക്കോട്ടുകാരുടെ ആദ്യകാലത്തെ കൂവ ഹൽവ കൂടുതൽ നെയ്യ് ചേർത്ത് നിർമ്മിക്കുന്നതാണ്. കൂവപ്രസവനും കൂവ ഹൽവയും തമ്മിൽ നെയ്യുടെ അളവ് കൂടുതലും കുറവും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിൽ എട്ടങ്ങാടിയാണ് പ്രായേണ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. വെള്ളക്കൂവയും വെള്ളക്കൂവയുടെ പ്രസവനും തിരുവാതിര കൂട്ടുകൊടുക്കുമല്ല ഇപ്പോഴും തിരുവാതിര ഉത്സവത്തിന് അല്ലെങ്കിൽ മാർഗഴി മഹോത്സവത്തിന് കാണാം. ഹരിപ്പാട് മഹാക്ഷേത്രത്തിലെ മൂന്ന് കൊടിയേറ്റിൽ ഒരു കൊടിയേറ്റ് മാർഗഴി മഹോത്സവമാണ് അല്ലെങ്കിൽ തിരുവാതിര മഹോത്സവമാണ്.